ഇത് നമ്മുടെ ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെയാണ് കേട്ടോ. അപ്പൊ വാങ്ങിച്ചിട്ട് പോവാണ്. കണ്ടത്തിരൂർ മാർക്കറ്റിൽ വെള്ളിയാഴ്ച ആണെന്ന് തോന്നുന്നുണ്ട്. കുറേ കടകളൊക്കെ അടവാണ്. ഇത് നമ്മൾ സാധാരണ നാരങ്ങ വാങ്ങുന്ന കാക്കട. എന്താ പാടേ, സുഖല്ല? കഷ്ടടൊക്കെ എന്താ പാടേ? പാളി പോയി, പാളി പോയി. 94 വർഷം, സോറി, 94, 1994 മുതൽ കേരളത്തിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കേട്ടോ, അതാണ് യാഥാർത്ഥ്യം. ഹായ്, നമസ്കാരം, റഹിയാണ്. നമുക്കിന്ന് തിരൂർ മാർക്കറ്റിൽ പോയിട്ട് വന്നാലോ. കടയിലേക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ട്. ചായയും കടിയും തുടങ്ങിയതിന് ശേഷം നമ്മൾ അടുത്തുള്ള ചെറിയ കടകളിൽ നിന്നൊക്കെ കുറേ സാധനം വാങ്ങിക്കുകയായിരുന്നു. അപ്പോൾ എന്തെന്നറിയില്ല, ഹോൾസെയിലായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്ന സമയത്ത് പ്രൈസിൽ മാറ്റണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ ഇതാ നമ്മൾക്ക് ഇത് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോക്കാണ് മാർക്കറ്റിലേക്ക് പോകണമെന്ന്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പോകാമെന്ന് കരുതി. കാരണം 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ കടയൊക്കെ ക്ലോസ് ചെയ്യും. മാർക്കറ്റിൽ കുറേ കടകൾ അടക്കും. അപ്പോൾ ആ സമയത്ത് പോയിട്ട് വെറുതെ മടങ്ങി പോരണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകണം കേട്ടോ. സാധാരണ ഉള്ളി, കിഴങ്ങ്, പഞ്ചസാര, മൈദ, ഓയിൽ, കടലപ്പൊളി, കോഫി, ചായ, കേക്ക്, പിന്നെ പൊരിക്കടി, അല്ലാണ്ട് കുറച്ച് കടികൾ വേണം. പിന്നെ ഹോളിക്സ്, ബൂസ്റ്റ്, ഗ്ലൗസ്, ലേസ്, അങ്ങനെ കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ എല്ലാം കൂടി വാങ്ങാൻ വേണ്ടിയില്ല. യാത്രയിലാണ് നമ്മൾ തിരൂരിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരൂർ പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ തിരൂർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അതോ മാർക്കറ്റിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. ഒരുപാട് കടകളുണ്ട്. തിരൂർ മാർക്കറ്റ് കാണാത്തൊരു കണ്ടോളി. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇതാ ഈ കടയിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എടുക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാനുള്ളത് ചില്ലറ വിലയും നമ്മൾ വ്യത്യാസം എന്താണെന്നാണ്. എന്തായാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് നമ്മൾ കടയിലേക്ക് ഹോൾസ് കൂടുതൽ ക്വാണ്ടിറ്റി സാധനം വാങ്ങേണ്ട ആവശ്യം വരുന്ന സമയത്ത് ചില്ലറ കടക്കാരേക്കൊന്ന് വാങ്ങിയാലും മുതലാവില്ല. അവരെ മോശമാക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ അതങ്ങനെയാണ്. നമ്മളെ പഞ്ചസാരയാണോ? നമുക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബൂസ്റ്റ് വന്നിട്ടുണ്ട്. എന്താണ് കടലമാവ്? ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ അതിന്റെ ബില്ല് ക്യാഷ് എത്ര നല്ല കിട്ടണം. ഞാൻ പറഞ്ഞിരുന്നോ, ഡോക്ടർമാർ എഴുതുന്ന പോലെയാണ് എഴുതിയില്ലേ. ആർക്കും മനസ്സിലാവാൻ പാടില്ല. നമ്മുടെ സാധനങ്ങൾ ചാക്കിലാക്കിക്കൊണ്ടിരിക്കുന്നേ കേട്ടോ. ഇത് ഓയിലല്ലേ? ഓയില്. ഇത് ബ്രൂ കോഫി ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കോഫി ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് ആട്ട അല്ലേ? അല്ല അല്ല, അത് AVT. ആ ശരി. ആ ഒരു ആട്ടയും കൂടെ വെക്കണം കേട്ടോ. അപ്പൊ ഇവിടുത്തെ പർച്ചേസ് ചെയ്യാൻ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. ആ 2,193 രൂപയാണ് ഞാൻ കാശ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഞാൻ കാശ് തന്നില്ല. അതെന്താ വെച്ചാലേ, കുറെ ആൾക്കാർ പറയും നമ്മൾ വീട് ചെയ്തിട്ട് പോവും കാശ് കൊടുക്കൂല. അപ്പോ കാശ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്ലൗസ് ആണ് കേട്ടോ. 100 പീസ് ഉണ്ട്. അപ്പം ഇതെടുത്തോളി. ഉള്ളിയും ഇത് തിരൂർ മാർക്കറ്റിൽ തന്നെ ഉള്ളൊരു പച്ചക്കറി കട കേട്ടതിനാണ് നമ്മള് ഉള്ളിയും പിന്നെ എന്താ ഉരുളക്കിഴങ്ങും വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ചാക്കിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ പച്ചക്കറിയും കഴിഞ്ഞു. ഇത് നമ്മുടെ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെയാണ് കേട്ടോ. അപ്പൊ വാങ്ങിച്ചിട്ട് പോവാണ്. കണ്ട തിരൂർ മാർക്കറ്റിൽ വെള്ളിയാഴ്ച ആണെന്ന് തോന്നുന്നുണ്ട്. കുറേ കടകളൊക്കെ അടവാണ്.
നമ്മള് സാധാരണ നാരങ്ങ വാങ്ങുന്ന കാക്കട. എന്താ പാടേ, സുഖല്ല? കച്ചവടക്ക് എന്താ പാട്? പോട്ടെ. തക്കാളി ഇല്ല, ഉരുളിയും ഉരുളക്കിഴങ്ങ്. പോവൂലേ. ഹാൻഡില് തിരിക്കാൻ ബുദ്ധിമുട്ടാവോ? ഹാൻഡില് പിടിക്കണ. ആയിക്കൊള്ളി സ്വിച്ചിന്. ആ ഉള്ളി ഉരുളക്കിഴങ്ങാണ്. അതുണ്ട്. താങ്ക്സ് ഇട്ടാ. ആ ശരി. ഏതെല്ലാം കളറുള്ളത്? ചുവപ്പ്, പച്ച, കറുപ്പ്. ചുവപ്പ് ആ മൂന്ന് എടുത്തോളേ. പാർലെ സ്ലൈസ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ. വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളെ പേജിലൊക്കെ എടുക്കാനായിട്ട്. ഇത് തിരൂർ മാർക്കറ്റിൽ തന്നെയുള്ള വേറൊരു കടയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇവിടുന്ന് എടുക്കാറുണ്ട്, വേറെ സ്ഥലത്ത് എടുക്കാറുണ്ട്. ഇന്നിപ്പോ ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത് ലേസ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മുറുക്ക്, കേക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താ അങ്ങനെ തന്നെ. അപ്പൊ ഇങ്ങനെ റെഡി ആയോ? നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് ഒന്ന് പറയാം. ഞങ്ങളോട്ടെ തൊണ്ണൂറ്റി നാല് മുതൽ ഇവിടെ ഉണ്ടോ? നമുക്ക് ജനങ്ങളെ മനസ്സിലുള്ള ഇത് മതി. ഈ ഇങ്ങനെ പരസ്യമായിട്ടുള്ളതൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന് പരസ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും, അതായത് വീഡിയോയിൽ ഒന്നും വരാൻ താല്പര്യമില്ലെന്ന് പറയണത് വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യന്. 94 വർഷമായിട്ട് നമ്മളെ കേരളത്തിൽ കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. സോറി സോറി സോറി, 94-ൽ അയ്യോ 94 വർഷം എന്ന് പറയുന്നത് ആകെ പളിപ്പോയി പളിപ്പോയി പളിപ്പോയി. 94 വർഷമല്ല, സോറി 94, 1994 മുതൽ കേരളത്തിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കേട്ടോ, അതാണ് യാഥാർത്ഥ്യം. മലയാളത്തിലാണോ എഴുതുന്നത്? ഞാൻ കാശ് കൊടുക്കുന്നുണ്ട്. ഇനി ആരും കാശ് കൊടുത്തില്ല എന്ന് പറയണ്ട. അല്ല, നമ്മുടെ ബില്ല് 360. അപ്പോഴേ നമ്മളെ ഏകദേശം പർച്ചേസ് ഒക്കെ തീർന്നിട്ടുണ്ട്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ സെറ്റാണ്. പക്ഷെ നമ്മൾക്ക് കണ്ടില്ല ഇങ്ങനെയാണ് എടുക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ പറ്റില്ല, അപ്പോൾ അവർ കെട്ടിത്തരും. പർച്ചേസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തിരൂർ മാർക്കറ്റിൽ വന്നിട്ടാണ് നമ്മുടെ പർച്ചേസ് ചെയ്ത്. വേറൊരു ഏരിയയാണ്, പച്ചക്കറിയും ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇനിയും കുറച്ചും കൂടി സാധനങ്ങൾ ഷോർട്ടേജ് ഉണ്ട്, അത് പിന്നീട് വാങ്ങിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.